മക്കളെ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യാണ് വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെ ഉണ്ട് മാർക്കുകൾ എന്ന് കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അത് നോക്കുന്ന ആരാരില്ല, നമ്മളെ അഭിലാഷ് സാറും മുസാ സാറുമാണ്. മുജീബ് സാറ് കടത്ത ഫോൺ കോളുകൾ ഓരോ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് അഭിലാഷ് സാറേ കുട്ടികളുടെ റിസൾട്ടൊക്കെ? കുട്ടികൾക്ക് നല്ല റിസൾട്ടാണ്, നമ്മുടെ പ്രതീക്ഷ പോലെ തന്നെ കുട്ടികൾക്ക് നല്ല പ്രകടന കാഴ്ചവെച്ചിട്ടുണ്ട്. നോക്കിയ കുട്ടികളൊക്കെ നല്ല കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ടാവും. റിവിഷൻ ടൈമില് നന്നായിട്ട് നോക്കിയവർക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇംഗ്ലീഷ് മാത്സ് ഫിസിക്സ് എല്ലാം നല്ല മാർക്കോട് കൂടി എല്ലാരും പാസ് ആയിട്ടുണ്ട്. എസ് എസ് തൂത്തുവാരി, എസ് എസ് തൂത്തുവാരി, നിർത്തു ചേങ്ങ. ഇവർ എന്ത് പറഞ്ഞാല് എസ് എസ് തൂത്തുവാരി, എസ് എസ് തൂത്തുവാരി. സഫീന കേട്ടി, സഫീന നമ്മുടെ കുട്ടികൾക്ക് ട്യൂഷനിലുള്ള കുട്ടികൾക്ക് എക്സ്പെക്ട് ചെയ്ത കുട്ടികളെ എല്ലാവരും അത്യാവശ്യം നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലത്തെ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവും. സ്കോർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചിലവര് എക്സ്പെക്ട് ചെയ്യാത്ത കുട്ടികളും പോലും എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല മാർക്ക് നേടിയിട്ടുണ്ട്. മുസ്തഫാന്റെ ഇപ്പത്തെ പണി എന്താ വെച്ചാല് 10A+, 9A+, 8A+ കിട്ടിയ കുട്ടികളെ പേര് നല്ലപോലെ എഴുതുക എന്നുള്ളതാണ്. അത് നല്ല വൃത്തിയിൽ അവൻ എഴുതുന്നുണ്ട്. ഇരുട്ടായിട്ടും റിസൾട്ടുമായി മുന്നോട്ട് പോകുന്ന സ്കോളർ അക്കാഡമി എന്താ പറയണ്ടേ? ഇത്ര പേർക്ക് ഇംഗ്ലീഷ് പോകാൻ കാരണം ഇംഗ്ലീഷ് ആർക്കും പോലും ഇംഗ്ലീഷ് കുട്ടികൾക്ക് വളരെ നല്ല ഇമ്പ്രൂവ്മെന്റ് കാലങ്ങളെ അപേക്ഷിച്ച്, അതെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മള് വളരെ നല്ല മികച്ച മുന്നേറ്റത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ അഭിമാനകരമായ ഒരു വർഷത്തിലേക്കാണ് നമ്മൾ കടന്നത്. A+ വാരി കൊടുത്ത ഒരു സമയത്തേക്കാൾ കൂടുതൽ A+ ലഭിച്ച ഒരു വർഷമാണ്. നമ്മളുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ നമ്മൾ SSLC പരീക്ഷയ്ക്ക് തയ്യാറാക്കുകയും എല്ലാ കുട്ടികളെയും നമുക്ക് പാസ്സാക്കാൻ സാധിച്ച ഒരു വർഷമാണ്. കഴിഞ്ഞ വർഷത്തിൽ ഇരട്ടി നമുക്ക് ഫുൾ A+ ഈ വർഷം ഉണ്ടായിരുന്നു. 35 ഫുൾ A+, 16 9 A+ നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. വളരെ അഭിമാനവും സന്തോഷകരമായ ഒരു റിസൾട്ടാണ് ഈ വർഷത്തെ. കുട്ടികളിൽ ഉണ്ടാകുന്ന റാഡിക്കായിട്ട് സംഭവിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടല്ലോ. നമ്മൾ തുടക്കത്തിൽ വരുന്ന പല കുട്ടികളും അതാണ് ഇതിലെ പ്രധാനപ്പെട്ട നമ്മൾ സന്തോഷമുള്ള വിഷയമാണ്. അതോടൊപ്പം തന്നെ അതിലുപരിയായി പറയേണ്ട വേറൊരു വിഷയം എന്താ വെച്ചാല്, ചില കുട്ടികളുണ്ട്, ചില ആൾക്കാരെങ്കിലും അവര് പ്രതീക്ഷ ലെവലിലേക്ക് ചിലപ്പോൾ മാർക്കൊന്നും കിട്ടാതെ പോയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അവര് നമ്മളെ സംബന്ധിച്ച് അവര് ഒരു തരത്തിലും ടെൻഷൻ അടിക്കുന്ന വിഷയമല്ല. കാരണം പല ആളുകൾക്കും നമ്മൾ വിളിച്ച് സാർ പരീക്ഷയിൽ മാത്രമേ A+ പോയി എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട കുറെ ആളുകളുണ്ട്. അവരൊക്കെ ഒരിക്കലും അങ്ങനെ സങ്കടം ഉണ്ടാവില്ല. കാരണം ബാക്കിയുള്ള മുഴുവൻ വിഷയങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിയിട്ട് ഒരു വിഷയത്തിൽ കുറച്ച് മാർക്ക് കുറഞ്ഞതിന് ഒരിക്കലും സങ്കടപ്പെടാമല്ലേ. അതുപോലെ തന്നെ ചില ആളുകൾക്കെങ്കിലും നമ്മൾ വിചാരിച്ച ഒരു മാർക്കിലേക്ക് എത്താൻ പറ്റാത്ത സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും അങ്ങനെ സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ലെന്നാണ് എനിക്കൊക്കെ വ്യക്തിപരമായിട്ട് തോന്നുന്നത്. കാരണം നമ്മളെപ്പോഴും ഇങ്ങനെ ഇതൊരു ലൈഫ് ടേണിംഗ് മൊമെന്റ് ആണെന്നൊക്കെ പറയുമെങ്കിലും 10ാം ക്ലാസ്സിലെ മാർക്ക് വെച്ചിട്ട് നമുക്ക് ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനിയും കുറെ പരീക്ഷകളും കുറെ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നേരിടാനുള്ളതായിട്ടുള്ളതുണ്ട്. അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു ധൈര്യം കിട്ടുന്നതിന് വേണ്ടിയില്ല, അല്ലെങ്കിൽ അതിനൊരു ചുവടുവെപ്പായിട്ട് കുട്ടികൾ ഇതിനെ കാണാവുന്നതാണ് നമുക്ക് പേഴ്സണലി പറയാനുള്ളത്. അപ്പൊ ഏത് മാർക്കായാലും നമ്മൾ അധ്വാനിച്ച് കിട്ടിയ മാർക്കിനോട് വളരെ പോസിറ്റീവായിട്ട് സമീപിക്കുക, അത് അവരുടെ എഫേർട്ടിന്റെ ഫലമാണെന്ന് മനസ്സിലാക്കുക. കൂട്ടിങ് കഴിച്ചിട്ട് A+ എണ്ണം കിട്ടിയതുകൊണ്ട് തന്നെ പോസ്റ്റർ ഉണ്ടാക്കലാണ് ഫുൾ A+ ഒരു പൊടിക്കൂടി പൊന്തിക്കണം. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു.
അയ്യ മുട്ടണ്ടതാണ് എന്റെ അഭിപ്രായം. കൊടുത്തണം പിന്നെന്താ മുതലാളി കൊടുന്ന എന്താണ് അപ്പൊ എന്ത് വലിയ എക്സ്പെക്ട് ചെയ്യണ്ടല്ലോ. നമ്മുടെ മക്കളൊക്കെ നല്ല മാർക്ക് വാങ്ങിയതുകൊണ്ടന്നെ ഒന്നും നോക്കി നമ്മൾ ഹക്കീം ഭായി നല്ലൊരു ചെലവ് തന്നെ തുടങ്ങി. നല്ല കോക്കനട്ടിന്റെ ഐസ്ക്രീം ആണ് ആദ്യം തന്നെ തുടങ്ങിയത്. ഇനി ഒരു വലിയ ചെലവ് വരാൻ നമ്മുടെ ബോസ്മാരെ സന്തോഷമല്ലേ നമ്മളെ സന്തോഷം. എന്നാ അങ്ങനെ ആവട്ടെ. എന്തൊക്കെ പറഞ്ഞാലേ നമ്മുടെ മക്കള് പരീക്ഷയ്ക്ക് നല്ല വിജയം നേടുമ്പോ അത് അതിയായ സന്തോഷം തന്നെ ഉണ്ട് കേട്ടോ. രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത് നല്ല റിസൾട്ട് ഉണ്ടായി, രണ്ട് ഓല് കാരണം നമുക്കൊരു ചെലവും കിട്ടി. ഫിസിക്സ് തൂത്തു വരും. കിട്ടും ഇപ്പം ഉണ്ട്. പിന്നെ ഇത് സൂചന ഗോവയിലേക്കാണ് ഞങ്ങൾ. പിന്നെ ഇൻക്രിമെന്റ് ഉണ്ടത് കേട്ടു. പിന്നെ കുട്ടികളൊക്കെ ആ അത് പറയണം. നമ്മള് മക്കളെ കാണുന്ന മക്കളെ എല്ലാരും എന്ത് ചെയ്യണം? എല്ലാ കുട്ടികളും ലഡു വേണം. ലഡു ഓരോ ദിവസം ഒരു രണ്ടാളും അങ്ങനെ വരാൻ പാടും. അങ്ങനെ നമ്മുടെ കുട്ടികളുടെ റിസൾട്ടും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബോസ്മാർ പറഞ്ഞു എന്നാ നമുക്ക് നേരെ വിടാം ഫുഡ് കഴിക്കാൻ എന്ന്. എന്നാ ആയിക്കോട്ടെ പോലെ സന്തോഷല്ലേ. നമ്മളെന്നാ പറഞ്ഞു എന്നാ വിട്ടോളി നേരെ പെരുന്തമണ്ണൊക്കെ പോയത്. പെരുന്തമണ്ണ വേറെ അങ്ങോട്ടല്ല നമ്മുടെ മസാലി. ഓൽക്ക് നമുക്ക് അങ്ങനെ ഒരു ചെലവ് തരണം നേരത്തെ നമ്മൾ പോവാതിരിക്കാൻ പറ്റുമോ? പോവന്നെ ഓലൊരു സന്തോഷമല്ലത്. തിന്നാൻ വേണ്ടി ടേബിളിന് മുന്നിൽ എടുത്ത് എന്താ വേണ്ട വെച്ചു നിങ്ങൾ തന്നെ ഓർഡർ ചെയ്തോളാം. ഓല് ചിക്കനും മധുവത്തും അതേപോലെ തന്നെ അൽഫാമും ബട്ടർ നാനുമാണ് പറഞ്ഞു. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് വന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇത്ര പെട്ടെന്നൊന്നും വന്നിട്ടില്ല കേട്ടോ. കുറെ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കുറെ ആൾക്ക് ഫോൺ ചെയ്തതിന് ശേഷമാണ് നമ്മളെ സാധനങ്ങൾ ഓർഡർ ചെയ്ത് എത്തി. ആ ക്ഷമ എല്ലാ മനുഷ്യന്മാർക്കും വേണ്ട ഒരു കാര്യമാണല്ലോ, അത് തിന്നുന്ന കാര്യത്തിലും വേണം. വലുതെടുത്ത് ബാക്കി നോക്കിയുള്ള വലുപ്പം നോക്കി. നമ്മൾ ഓർഡർ ചെയ്ത സാധനം ടേബിളും എത്തിയോട് കൂടി തന്നെ നമ്മളത് പ്ലേറ്റിലാക്കി കേട്ടോ. അത്രക്കുള്ള ക്ഷമക്കുള്ളൂ നമുക്ക്. അതിന്റെ ഇടയ്ക്ക് നമ്മൾ അഭിലാഷ് മുസ്തഫാന്റെ നിന്ന് ഉള്ളെടുക്കാൻ നിൽക്കണം. എല്ലാ വീഡിയോയും ഞാൻ എടുക്കണോണ്ട് തന്നെ എന്റെ തല ഈ വീഡിയോയിൽ വരുന്നില്ല എന്ന് ആ പരാതി അങ്ങോട്ട് തീർക്കാൻ വേണ്ടി ഞാൻ മുസ്തഫാന്റെ അടുത്ത് ഫോൺ എടുത്തിട്ട് പറഞ്ഞു എന്റെ വീഡിയോ അങ്ങോട് എടുക്കുന്നു. അങ്ങനെ ബട്ടർനാനും ചിക്കൻ അടിച്ചതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് മധുവത്ത് റൈസും കൊണ്ട് ഇട്ടു. അത് കഴിഞ്ഞ ശേഷം ഓലിക്കൊരു ആഗ്രഹം കുറച്ച് ജ്യൂസും കൂടി ആണ് കുടിച്ചോളൂ. എന്നാ പിന്നെ അതും ആയിക്കോട്ടെ എന്ന് ഞാൻ പൈനാപ്പിൾ ജ്യൂസും നമ്മുടെ മുസ്തഫ മിന്റെ ലൈമാണ് പറഞ്ഞു. നമ്മളെ മുസ്തഫ എന്റെ ബോട്ടിൽമേ നോക്കി വള്ളിറക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഓന്റെ ഗ്ലാസ്സിലെ വന്ന എന്റെ നല്ല രസമുള്ള ഒരു ബോട്ടിലാണ് വന്നത്. എന്താ അപ്പൊ കാട്ടുക. അങ്ങനെ മനസ്സും വയറും നിറച്ച് നേരെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ കിടിലം വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ.